ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്നറിയോ? വരിക്കാശ്ശേരി മനയിലേക്കാണ്. നമ്മുടെ മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിൽ മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ നേരിട്ട് കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ, വരിക്കാശ്ശേരി മന ഒന്ന് പോയി നേരിട്ട് കാണണം എന്നുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രോപ്പർ പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ, കുളപ്പുള്ളി പാലക്കാട് ഹൈവേയിൽ നിന്നും വാണിയമ്പലത്തിനും ഒറ്റപ്പാലത്തിനും ഇടയ്ക്ക് മനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് എക്സാക്റ്റ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബാക്ക് സൈഡിലോട്ടെയാണ് കേട്ടോ എത്തും. നമ്മൾ കാറ് പാർക്കിംഗ് വരുന്നത് മനയുടെയും അതുപോലെ ഇതിൻ്റെ പത്തായപ്പുര നേരെ മുന്നിലുള്ള പത്തായപ്പുരയുടെയും സൈഡിലായിട്ടാണ്, ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മനയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഇതാ സാക്ഷാൽ വരിക്കാശ്ശേരി മനയുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നാലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ നമ്മൾ മനസ്സിൽ ഒരുപാട് സിനിമകളൊക്കെ ഇങ്ങനെ വന്നു പോയില്ലേ. മംഗലശ്ശേരി നീലകണ്ഠനൊക്കെ തിമിർത്ത് അഭിനയിച്ചിട്ടുള്ള അങ്ങനെ ഒരുപാട് സിനിമകൾ. അപ്പോൾ ഇതാണ് വരിക്കാശ്ശേരി മന. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഇതിൻ്റെ പത്തായപ്പുര വരുന്നത് കേട്ടോ. ഇതാണ് പത്തായപ്പുര. സംഭവം പത്തായപ്പുരയാണെങ്കിലും ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഈ പത്തായപ്പുരയും. അപ്പോൾ നമ്മൾ എവിടെ പോവാണെങ്കിലും അതിൻ്റെ ഒരു ചരിത്രം കൂടെ മനസ്സിലാക്കിയാൽ നമുക്കൊന്നുകൂടെ എഫക്റ്റീവ് ആവില്ലേ ആ ഒരു സംഭവം കാണുമ്പോൾ. അപ്പോൾ ഈ വരിക്കാശ്ശേരി മനയുടെ ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ, സംഭവം ഇതിന് 120 വർഷത്തെ പഴക്കേ ഉള്ളൂ, 120 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ഇതിന്. നമ്മുടെ കേരളത്തിലെ മറ്റു മനകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണല്ലേ 120 വർഷം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പക്ഷേ ഈ മനയിലെ ഈ വരിക്കാശ്ശേരി കുടുംബത്തിന് 1000 വർഷത്തിലധികം പഴക്കമുണ്ട് കേട്ടോ. ഈ വരിക്കാശ്ശേരി കുടുംബക്കാർക്ക് 1000 വർഷത്തിലധികമൊക്കെ പഴക്കമുണ്ട്. അന്നത്തെ കാലത്ത് ഈ 1000 വർഷങ്ങളുടെയൊക്കെ മുമ്പ് ഈ കോഴിക്കോട് വാണിരുന്ന സാമൂതിരിമാരുമായിട്ട് ഈ വരിക്കാശ്ശേരി കുടുംബത്തിന് നല്ല സൗഹൃദമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ഈ സാമൂതിരി ഇഷ്ടദാനം കൊടുത്തതാണ് ഈ വരുന്ന 4 ഏക്കറോളം വരുന്ന സ്ഥലം. ഈ സ്ഥലത്താണ് പിന്നീട് വരിക്കാശ്ശേരി കുടുംബം ഈ മന പണിതിട്ടുള്ളത്. അങ്ങനെയാണ് ഈ മനയുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 4 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കേട്ടോ മന പണിതിട്ടുള്ളത്. പിന്നെ 1902 രവി നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന പിന്നെ വരിക്കാശ്ശേരിയിലെ ഒരു വ്യക്തിയാണ് ഈ മന നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് വരിക്കുഞ്ചേരി മന എന്നും കൂടെ പേരുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ആദ്യം കാണുന്നത് പത്തായപ്പുരയാണ് കേട്ടോ. പത്തായപ്പുരയുടെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു കോണിപ്പടി കാണാം. മുകളിലേക്ക് രണ്ട് സൈഡൊന്നും കോണിപ്പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. ഇത് ലെഫ്റ്റ് സൈഡിലെ കോണിപ്പടിയാണിത്. പിന്നെ നമ്മളിങ്ങനെ കയറി ചെല്ലുന്നത് നേരെ അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ്, കോലായിയാണ്. ഇതിൻ്റെ താഴെ പിന്നെ നിലത്ത് വെച്ചിട്ടുള്ളത് മറ്റേ തറയോടാണ് കേട്ടോ പതിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഈ ഒരു ഈ ഫ്രണ്ട് വ്യൂ. അതുപോലെ നേരിട്ട് നമ്മൾ ഡയറക്റ്റ് ഫ്രണ്ടിലൂടെ കയറി വരുമ്പോൾ ദാ ഈ കാണുന്ന വാതിലുണ്ടല്ലോ, ഇതാണ് ഈ ശരിക്കും പത്തായപ്പുര എന്ന് പറഞ്ഞ സംഭവം. അത് നമുക്ക് തുറന്ന് കാണിച്ചു തരുന്നില്ല, പക്ഷേ അതിൻ്റെ അകത്താണ് ഈ പത്തായപ്പുര ഉള്ളത്. പണ്ടത്തെ കാലത്തൊക്കെ ഈ ജാതി വ്യവസ്ഥയൊക്കെ നിന്നിരുന്ന കാലത്ത് ആ സ്ഥലത്ത് എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ധാന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ശേഖരിച്ച് വെച്ചിരുന്നതാണ് ഈ കാണുന്ന പത്തായപ്പുര. നമ്മൾ പത്തായപ്പുരയാണെങ്കിലും ഒരുപാട് സിനിമകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതിനകത്താണ് പത്തായപ്പുര ഉള്ളത്. നമുക്ക് എന്തായാലും തുറന്ന് അവർ കാണിച്ചു തരുന്നില്ല. അവിടുന്ന് അങ്ങനെ നേരെ നടന്ന് നീങ്ങിയിട്ട് നമ്മൾ പത്തായപ്പുരയുടെ റൈറ്റ് സൈഡിലാണ് എത്തിയിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ മുകളിലേക്ക് ഒരു കോണി കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിൽ കോണി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന പുറത്തേക്ക് കൊടുത്തിട്ടുള്ള കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെയാണ്, ഇത് വർക്കിംഗ് ഏരിയ ഒക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആകെ ഇങ്ങനെ ശോഷിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സംഭവം. അവിടുത്തെ വുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിലമാണെങ്കിലും ഒക്കെ ഇങ്ങനെ കേടുവന്ന് നാശമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് പത്തായപ്പുരയുടെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് റൈറ്റ് സൈഡിലെ കോണി വരുന്നത്. ഭയങ്കര ഇടുങ്ങിയിട്ടുള്ളൊരു കോണിയാണ് കേട്ടോ, നല്ല ബുദ്ധിമുട്ടാണ് മേലേക്ക് കയറാൻ. നമ്മൾ ശരിക്കും ഈ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ ഓർമ്മ വരുന്നത് ജയറാമിൻ്റെ തൂവൽ കൊട്ടാരം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതിൽ KP ശ്രീലളിത വീണിട്ട് ജയറാം പിടിക്കാൻ പോകുന്നൊരു സീനൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ മിന്നും പറഞ്ഞു. അതുപോലെ തുവൽ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമ കൂടുതലായിട്ടും ഈ ഒരു പത്തായിപ്പുര ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മഞ്ജു വാര്യർ വന്ന് താമസിക്കുന്ന റൂമും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പത്തായിപ്പുരയിലെ ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സിനിമകൾ അങ്ങനെ മനസ്സിലിങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരുന്നു. പത്തായിപ്പുരക്ക് മൂന്ന് നിലകളാണുള്ളത്, നമുക്ക് താഴത്തെ നില മാത്രമേ അവർ തുറന്ന് കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് കടന്നപ്പോഴത് മെയിനായിട്ട് രാപ്പകൽ എന്ന് പറഞ്ഞൊരു സിനിമയാണ് കേട്ടോ മനസ്സിൽ വന്നത്. രാപ്പകൽ എന്ന് പറഞ്ഞ ആ സിനിമയിൽ ഒരുപാട് വീട്ടുകാരും കുടുംബക്കാരെല്ലാവരും കൂടുന്നൊരു സീനിൽ ഈ ഒരു റൂമിലാണ് അവർക്ക് കിടക്കാനുള്ള സൗകര്യം ഒക്കെ കൊടുത്തതും. നമ്മുടെ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം റൂം കൊടുത്തതൊക്കെ ഇതാ ഇവിടെയാണ്. പിന്നെ ഇതാ മറ്റേ തൂവൽ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയിലെ സീനും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിൽ മിന്നി മറിഞ്ഞും കൊണ്ടിരുന്നു. ഇതിന് മൊത്തം മൂന്ന് നിലകളാണ് കേട്ടോ ഉള്ളത് ഈ പത്തായപ്പുരക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ കടക്കുമ്പോൾ വലിയൊരു ഹാളും പിന്നെ രണ്ട് സൈഡിലായിട്ട് ചെറിയ രണ്ട് റൂമുകളാണ് ഉള്ളത്. അപ്പോൾ ഈ വലിയ ഹാൾ എന്തിനാന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് മനയിലെ ആൾക്കാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് ഫാമിലീസ് ഉണ്ടാവുമല്ലോ, ഒന്നും രണ്ടും ഫാമിലി എന്നല്ല ഒരുപാട് ഫാമിലീസ് ഒത്തൊരുമയോടെ ജീവിച്ചിരുന്ന അന്നത്തെ കാലത്തുള്ള ആണുങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് അവർക്ക് മാറി താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെയിനായിട്ടുള്ള ഈ വലിയ ഹാള് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം ധാന്യങ്ങളും കുറേ സാധനങ്ങളൊക്കെ കേടുകൂടാതെ പിന്നെ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് നിലം കൂടെ പിന്നീട് പണിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലൂടെ നമ്മൾ കയറി ലെഫ്റ്റ് സൈഡിലൂടെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോണിപ്പടിയാണ് കേട്ടുള്ളത്. കാരണം നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ അവർ കാണാൻ അനുവദിച്ചിട്ടുള്ളൂ, മേലത്തെ രണ്ട് ഫ്ലോറും അവർ കാണാൻ നമുക്ക് അനുവാദം തന്നിട്ടില്ല, അവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങിച്ചെന്നാൽ കാണുന്നത് നമ്മുടെ വരിക്കാശ്ശേരി മനയിലെ കിണറാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു കിണറാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പണി കഴിപ്പിച്ചിട്ടുള്ള വലിയൊരു കിണറാണിത്. ഈ മനയുടെ ഈ ഫ്രണ്ട് ഭാഗമുണ്ടല്ലോ, ഇതൊഴിച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ചെങ്കല് കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ മനയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് 30 വർഷങ്ങൾക്ക് ശേഷം പുതുക്കി ഫ്രണ്ടിലേക്ക് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ശില്പി തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഈ വരിക്കാശ്ശേരി കുടുംബത്തിലെ ഒരു വ്യക്തിയും കൂടി ആയിട്ടുള്ള കൃഷ്ണൻ നമ്പൂതിരി എന്ന ആളാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ് വരുന്നത്. അദ്ദേഹം മദ്രാസിലോ എവിടേക്കോ പോയിട്ട് ആർക്കിടെക്ചറിങ് ഒക്കെ പഠിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഫ്രണ്ട് വ്യൂ. ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ. അപ്പോൾ ഇതാണ് ഈ വരിക്കാശ്ശേരി മനയുടെ ഒരു ചരിത്രം എന്ന് വേണമെങ്കിലൊക്കെ പറയാം, ചെറുതായിട്ടുള്ള ഒരു ചരിത്രം. അപ്പോൾ നമുക്കിനി മനയുടെ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ആയിരത്തി 1987 ഇറങ്ങിയിട്ടുള്ള തീർത്ഥം എന്ന മലയാള സിനിമയാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഫിലിം എന്ന് പറയുന്നത്. പിന്നീട് ദേവാസുരം ഇറങ്ങിയപ്പോഴാണ് ശരിക്കും വരിക്കാശ്ശേരി മന എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത് അല്ലേ. കാരണം മംഗലശ്ശേരി നീലകണ്ഠനൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുള്ള മംഗലശ്ശേരി വീടാണിത്. അതുപോലെ ഇതിൻ്റെ ഉമ്മറവും പിന്നെ രേവതി ഡാൻസ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഈയൊരു ഫ്രണ്ടിലായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ ഇതിൻ്റെ ഫ്രണ്ട് ഡോറാണ് കേട്ടോ ഇത്. വുഡില് നല്ല കലാ പണികളൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഉമ്മറം തന്നെയാണ്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. വരിക്കാശ്ശേരി മനയുടെ അകത്തേക്ക് കടക്കണമെങ്കിൽ അതിൻ്റെ മെയിൻ ഡോറ് അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സൈഡിലെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡോറുണ്ട്, അതാണ് നമുക്ക് ഓപ്പണായിട്ട് തരുന്നത്. അപ്പോൾ അതിലൂടെ കടന്നാൽ ഫസ്റ്റ് കാണുന്ന ഒരു റൂമാണിത്. അവിടുന്ന് നേരെ കാണുന്ന ഡോറിലൂടെ പുറത്ത് കടന്നാലാണ് നമ്മുടെ ഈ വരിക്കാശ്ശേരി മനയുടെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ നടുമുറ്റം, അതുപോലെ ഈ കാണുന്ന പടിഞ്ഞാറ്റിനിയും ഉള്ളത് കേട്ടോ. ഇതിനെ ഈ ഒരു ഏരിയനെ പടിഞ്ഞാറ്റിനി എന്നാണ് പറയുക. കാരണം ആ നടുവിലത്തെ ഡോറാണ് ഇതിൻ്റെ മെയിൻ ഡോറ്. നമ്മൾ പുറത്തുനിന്ന് കോലായിരുന്നു കണ്ടില്ലേ, അതാണ്. അവിടുന്ന് പുറത്ത് കടന്നാൽ നേരെ ഈ പടിഞ്ഞാറ്റിനിയിലാണ് എത്തുക. അപ്പോൾ ആ പടിഞ്ഞാറ്റിനി എന്ന് പറഞ്ഞ ഏരിയ ആണിത്. അവിടെ കുറേ സെറ്റുമുണ്ടും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, ആൾക്കാർ സെയിലിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് പടിഞ്ഞാറ്റിനി. എത്ര എത്ര സിനിമകൾക്ക് ലൊക്കേഷനാണല്ലേ ഈ ഒരു സ്ഥലം. വല്യേട്ടൻ മുതൽ ഒരുപാട് സിനിമകൾ, ബോഡിഗാർഡ്, അതേപോലെ രാപ്പകൽ, മാടമ്പി, ചന്ദ്രോത്സവം, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഈ ഒരു നടുമുറ്റം നമ്മളെ ലൊക്കേഷനായിട്ടുണ്ട്. ചന്ദ്രോത്സവം എന്ന് പറഞ്ഞ ഫിലിമിൽ
ഇവിടെ നിറയെ വെള്ളം നിറച്ചിട്ട് ഒരു ആമ്പൽക്കുളം പോലെ സെറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നാലുകെട്ടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഒരു സൈഡിലെ നമ്മളെ നടുമുറ്റത്ത് നിന്ന് ഒരു സൈഡിലെ ഡോറ് തുറന്നെടുക്കുന്നുണ്ട്. അതിലൂടെ കടക്കുമ്പോൾ ചെറിയൊരു ഹോളാണ് കാണുന്നത്. പിന്നെ അതിനോട് അടുത്ത് തന്നെ വേറൊരു ഹോളും. ഇതൊക്കെ ഊട്ടുപുരകളാണെന്നാണ് കേട്ടോ പറയുന്നത്. പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് ഒരു 19 പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പാകത്തിലുള്ള മുറികളാണ് അതൊക്കെ. പിന്നെ നമ്മൾ കടക്കുന്നത് അടുക്കളയിലേക്കാണ്. അടുക്കളയോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു കിണറും കൂടെ ഉണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം കോരാനുള്ള സൗകര്യത്തിനായിട്ട്. പിന്നെ ഈ ഒരു ഏരിയയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് രാപ്പകൽ എന്ന് പറഞ്ഞ സിനിമയിലാണല്ലേ. മെയിനായിട്ട് അടുക്കള കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫിലിമിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം നമ്മുടെ കൃഷ്ണനായിട്ട് അഭിനയിച്ചിട്ടുള്ള മമ്മൂക്ക പിന്നെ അടുക്കളക്കാരനായിരുന്നല്ലോ. അപ്പോൾ അടുക്കളയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെ മനസ്സിൽ വന്നു കേട്ടോ. ഈ അടുപ്പും കാര്യങ്ങളും ആ ജനലുകളൊക്കെ ആ ഫിലിമിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അടുക്കളയാണിത്. ആ കോണി വെച്ച് കയറുന്ന ആ ഒരു ചെറിയ മുറി തേങ്ങാപ്പുരയാണ് കേട്ടോ. തേങ്ങകളൊക്കെ പെറുക്കി കൂട്ടിയിട്ട് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ശരിക്കും മറ്റേ മരവും അതുപോലെ ഓടും വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാൻ വേണ്ടിയിട്ട് അവിടുന്ന് കിണറിലേക്കൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരിക്കാശ്ശേരി മന കാണാൻ പോയാൽ ഇത് ഇത്ര മാത്രമേ കാണാനുള്ളൂ കേട്ടോ. ബാക്കി ഡോറുകളെല്ലാം അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. മെയിനായിട്ട് ഈ ഒരു നടുമുറ്റം ഈ അടുക്കളയും മാത്രമേ അവിടെ കാണാനുള്ളൂ അതിനകത്ത്. അപ്പോൾ ഒന്നുകൂടെ പടിഞ്ഞാറ്റിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറിയതാണ്. നല്ല പെയിൻറ്റിങ്ങൊക്കെ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഡോറാണ്. ഡോർ മീൻസ് അവിടെ ഒരു എന്തൊരു ഷെൽഫ് പോലെയാണ് കേട്ടോ അതിനകത്തുള്ളത്. പിന്നെ ഇത് നല്ലൊരു അടിപൊളി പെയിൻറ്റിങ് മ്യൂറൽ പെയിൻറ്റിങ് ആണിത്. ഇതിൻ്റെയൊക്കെ റൂഫൊക്കെ കംപ്ലീറ്റ് മരം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അവിടെ ചെന്നാൽ. അതിൻ്റെ നിലം അതുപോലെ ഇതിൻ്റെ മുകള് മരമൊക്കെ കാരണം തന്നെ നല്ല തണുപ്പാണ്. എന്തായാലും നല്ല കാണാനൊക്കെ നല്ല കൺകുളിർമയുള്ള നല്ല ആഠ്യത്തെ നിറഞ്ഞിട്ടുള്ള ഒരു തറവാട് തന്നെയാണ് ഈ വരിക്കാശ്ശേരി മന. മാടമ്പി എന്ന് പറഞ്ഞ സിനിമയിൽ അജ്മൽ അമീറും മോഹൻലാലും കൂടെ ഉള്ള ഒരു കല്യാണ പാട്ടുണ്ടല്ലോ, കല്യാണ കച്ചേരി പാടാൻ മടി എന്ന് പറഞ്ഞിട്ട്, അതൊക്കെ കംപ്ലീറ്റ് ഈ ഒരു നടുമുറ്റത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആറാം തമ്പുരാന്, പിന്നെ കാവലൻ്റെ തമിഴ് ഉണ്ടല്ലോ തമിഴ് സിനിമ, അത് അതുപോലെ പ്രേതത്തിൻ്റെ സെക്കൻഡ് പാട്ട്, അനന്തഭദ്രം, മാമാങ്കം, അങ്ങനെ ഒരുപാട് സിനിമകൾ ലൊക്കേഷനായിട്ടുള്ളതാണ് ഈ വരിക്കാശ്ശേരി മന. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ആറാട്ടെന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഫിലിമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ ഇതിനകത്ത് കാണാനായിട്ട്. നടുമുറ്റത്ത് നിന്ന് തുറക്കാൻ പറ്റുന്ന ഒരു ഡോറാണിത്, പക്ഷേ അവരത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വന്ന വഴിയിലൂടെ തന്നെ നമ്മൾ പുറത്ത് പോവാണ്. അപ്പോൾ ഇനി നമുക്ക് മനയുടെ കുളവും അതുപോലെ ഇതിന് ചുറ്റായിട്ട് 3 അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മനയുടെ കോലായിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലൂടെ ഉള്ളൊരു വഴിയാണ് കേട്ടോ ഇത്. ഇവിടെയും കംപ്ലീറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. എനിക്ക് തോന്നുന്നത് അടുക്കളയുടെ സൈഡ് ആണെന്നാണ് തോന്നുന്നത്. ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. കംപ്ലീറ്റ് അടച്ചിട്ട കാരണം തന്നെ നമുക്ക് എവിടേക്ക് എന്താണ് അവിടെ ചെന്നാൽ ആകെക്കൂടെ ഒരു മനസ്സിലാവണില്ല എന്തൊക്കെയാണ് നമ്മൾ എവിടേക്ക് എത്തിപ്പെട്ടേ എന്നുള്ളതൊന്നും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സൈഡിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഒക്കെ കാണാം. ഇത് നമ്മൾ മനയുടെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഒരു വീടാണ് കേട്ടോ. ഇതും എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്താണെന്നുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇത് ഒരു കിണറാണ്. അപ്പോൾ മൊത്തം 3 കിണറാണ് കേട്ടോ ഇത്. നമ്മൾ ആദ്യം ഫ്രണ്ടിൽ നിന്നൊരു കിണർ കണ്ടു, പിന്നെ അടുക്കളയിൽ നിന്നൊരു കിണർ കണ്ടു, പിന്നെ ഇതായിപ്പോൾ ഒരു കിണർ കണ്ടു. അപ്പോൾ ഇതിനകത്ത് 3 കിണറുണ്ട്, അതുപോലെ 3 അമ്പലങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. ഇത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ശരിക്കും അത് അടുക്കള പുറത്തു നിന്ന് നമുക്കത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പോകുന്നത് ഇതിൻ്റെ ചുറ്റുള്ള അമ്പലങ്ങൾ കാണാനാണ്. ഇത് ചെറിയൊരു അമ്പലമാണ്.
ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് കാണുന്നതാണ്, ഇതൊരു ചുറ്റുമ്പലാണ്. എന്തായാലും കാണാനൊക്കെ നല്ല നീറ്റായിട്ടുള്ള, നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അവിടുന്ന് കാണുമ്പോൾ. പിന്നെ നമ്മൾ ഈ കാണുന്ന നേരെ വഴിയിലൂടെ പോയാലും ഒരു അമ്പലമുണ്ട്, അതിൽ കൂടി തന്നെയാണ് അതിൻ്റെ കുളത്തേക്കും പോവുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വരിക്കാശ്ശേരി മനയിൽ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ പോയി കാണാം. മറ്റൊന്നുമല്ല, ഇവിടുത്തെ കുളമാണ്. ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള കുളമാണ് ഇനി കാണാൻ പോകുന്നത്. ആറാം തമ്പുരാനിലും ഇല്ല, രാപ്പകലിലും ഒക്കെ നമ്മളൊരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ ദ്രോണ എന്ന് പറഞ്ഞ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള കുളമാണിത്. അപ്പോൾ ഇതിന് രണ്ട് വഴിയുണ്ട് കേട്ടോ, ആണുങ്ങൾക്ക് കുളിക്കാനും പെണ്ണുങ്ങൾക്ക് കുളിക്കാനും രണ്ട് വഴിയുണ്ട്. ഞാനിപ്പോൾ ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇതാണ് ആ കുളം. വിസിറ്റേഴ്സിന് അങ്ങോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല കേട്ടോ, കംപ്ലീറ്റ് ലോക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ട വരിക്കാശ്ശേരി മനയും അതിൻ്റെ വിശേഷങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ കൊണ്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.